1983 കാലഘട്ടത്തിലാണ് തോന്നുന്നു പൂമടത്ത പെണ്ണെന്നൊരു സിനിമ ഉണ്ടായിരുന്നു. പ്രേം നസീർ സാറ് അഭിനയിച്ച, ഞങ്ങളോടൊപ്പം അഭിനയിച്ച അവസാനത്തെ സിനിമയാണ് പൂമടത്ത പെണ്ണ്. അദ്ദേഹത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഒരു വർഷത്തോളം പറഞ്ഞാൽ പോലും പ്രേം നസീർ സാറിൻ്റെ സ്വഭാവത്തിനെ പറ്റി പറഞ്ഞ് തീർക്കാൻ ആർക്കും സാധ്യമല്ല. അതായത് അത് അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിന് നല്ല ഏജുണ്ട്. അപ്പോൾ ഏജുണ്ടെങ്കിൽ പോലും ഞാൻ അദ്ദേഹത്തിനോട് നാലോ അഞ്ചോ പടമേ വർക്ക് ചെയ്തിരുന്നുള്ളൂ. രാവിലെ വന്ന് നമ്മൾ എന്ത് ഡ്രസ്സാണോ കൊടുക്കുന്നത് അത് അദ്ദേഹം ധരിക്കും. സീൻ മുഴുവൻ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ പോയിരുന്ന് കംപ്ലീറ്റ് വായിച്ച് കേൾക്കും. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ചാരികസേരയുണ്ട്, രാജൻ എന്നൊരു മേക്കപ്പ് മാനുണ്ട്, അസിസ്റ്റന്റ് മേക്കപ്പ് മാൻ, മറ്റേ വലിയ മേക്കപ്പ് മാൻ്റെ പേര് ഞാൻ മറന്നിരിക്കുന്നു, അദ്ദേഹം ഇങ്ങനെ അടുത്തുണ്ടാവും. അദ്ദേഹം കണ്ണടച്ച് ഈ കസേരയിൽ ഇങ്ങനെ കിടക്കും. എപ്പോഴാണോ നമ്മൾ ഷൂട്ടിന് വിളിക്കുന്നത്, ആ റെഡി എന്ന് പറഞ്ഞ് എണീറ്റിട്ട് രാജൻ വിളിക്കും. രാജൻ ടച്ചപ്പ് ചെയ്യും, അദ്ദേഹം വരും, അഭിനയിക്കും, പോകും. അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ഇന്നേ ഒരു കംപ്ലയിൻ്റ് എനിക്ക് വളരെ കുഞ്ഞുനാൾ പോലെ അറിയാം. എന്നിരുന്നാൽ പോലും പ്രൊഫഷണലി ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാ എന്നെക്കാളും വർക്ക് ചെയ്ത് ഒത്തിരി പേരുണ്ട്. അപ്പോൾ ജി എസ് വിജയനൊക്കെ ഒരുപാട് സിനിമ അദ്ദേഹത്തിൻ്റെ വർക്ക് ചെയ്തതാണ്. എൻ്റെ അനുഭവത്തിൽ ഇന്നേ ഒരു കംപ്ലയിൻറ്റും അദ്ദേഹം പറയുകയുണ്ടായിട്ടില്ല. എനിക്ക് അദ്ദേഹത്തിനെ കാറിൽ കൊണ്ടുവിടാനൊരു ഭാഗ്യമുണ്ടായി. വിഘടകവി എന്നൊരു സിനിമയുണ്ട്. വിഘടകവി സമയത്ത് രാജ്കുമാറാണ് അല്ല ഹീറോ. രാജ്കുമാറിൻ്റെ ഒരു ഫിയറ്റ് കാറുണ്ട്. അപ്പോൾ എനിക്ക് അന്ന് ഡ്രൈവിംഗ് അന്നും ക്രൈസാണ്, ഇന്നും ക്രൈസാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് അദ്ദേഹത്തിനൊരു ഗസ്റ്റ് വരും വീട്ടിൽ, പ്രൊഡക്ഷൻ വണ്ടി ഒന്നും കാണുന്നില്ല, അത് വളരെ ചുരുങ്ങിയ ചിലവിലെടുത്ത ഒരു സിനിമയാണ്, പ്രൊഡക്ഷൻ വണ്ടി. അപ്പോൾ രാജ്കുമാറിൻ്റെ വെള്ള ഫിയറ്റ് മാത്രമുണ്ട്. അപ്പോൾ ഞാനും രാജ്കുമാറും കമ്പനിയാണ്, ഞങ്ങൾ പലയിടത്ത് ഇങ്ങനെ യാത്ര പോകാറുണ്ട്. അപ്പോൾ രാജ്കുമാർ പറഞ്ഞു നിങ്ങൾ കാര്യം ചെയ്യും, സാറിനെ കൊണ്ട് വിടുകയെന്ന് പറഞ്ഞു. സാറിനെ കൊണ്ട് വിടുകയെന്ന് പറഞ്ഞ് അപ്പോൾ ഹരിയർ സാർ പറഞ്ഞ് ശ്രീകുട്ടൻ വിടും, നല്ല ഡ്രൈവറാണ്, ആനന്ദം എനിക്കറിയാം എന്ന് പറഞ്ഞു. അത് അണ്ണാ നഗറിൽ അദ്ദേഹത്തിൻ്റെ വീട് മഹാലിംഗപുരത്ത് വരണം. നോക്കുമ്പോൾ ഈ കാറിന് ഹോണില്ല, മദ്രാസി ഹോണില്ലാതെ ഒരു വണ്ടി എങ്ങനെ ഓടിക്കും? സത്യം പറഞ്ഞാൽ കൂടെ ഇരിക്കുന്നതാരാ? നസീർ സാർ. എനിക്ക് കൈയും കാലും ആടുന്നില്ല, ബ്രേക്ക് ചവിട്ടണം, ഹോണില്ല, ഹോണടിച്ചിട്ട് ടപ്പ് ടപ്പ് എന്ന് കേൾക്കുന്ന ഹോൺ കേൾക്കുന്നില്ല. അപ്പോൾ അവൻ പറഞ്ഞു അസേ നിങ്ങൾ സൂക്ഷിച്ച് പോകണം, അതൊക്കെ അവനെ നോക്കൂ. ഒരു സാറിങ്ങനെ ഡയറക്ഷൻ തരുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ കൊണ്ട് നിർത്തി, ഞാൻ പോകാൻ തുടങ്ങും, പറഞ്ഞു അതെന്ത് പോക്ക് ഇറങ്ങണം, കൃഷ്ണനാരൻ മകൻ വീട്ടിൽ വന്നിട്ട് ബിരിയാണി കഴിക്കാതെ പോവുകയേ. അങ്ങനെ എന്നെ വിളിച്ചിട്ട് ബിരിയാണി കഴിച്ചിട്ട് എല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങുമ്പോൾ പറഞ്ഞു എന്ന് എപ്പോൾ ബിരിയാണി കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടോ അപ്പം ഇങ്ങോട്ടേക്ക് വരിക എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ അഭിമാനവും ദുരഭിമാനവും ഞാൻ പിന്നെ ആ വഴിക്ക് പോയിട്ടില്ല. കാരണം ഒരുപക്ഷെ തിരക്കുകൊണ്ടായിരിക്കാം, വർക്കിൻ്റെ കാര്യങ്ങൾ കൊണ്ടായിരിക്കാം ആ വഴിക്ക് പോയിട്ടില്ല. അത് കഴിഞ്ഞാണ് ഞാൻ ഈ പൂമ്പടത്തെ പെണ്ണെന്നുള്ള സിനിമ വർക്ക് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ മുഖത്താണ് ഞാൻ ആദ്യമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ മുഖത്താണ്. അതും ഈ വിഘടകവി എന്നുള്ള സിനിമ തന്നെയാണ്. അതിൽ ലാസ്റ്റിൽ ഒരു ആക്ഷൻ കഴിഞ്ഞിട്ട് സാറിൻ്റെ ഒരു സീനുണ്ട്. അപ്പോൾ ആ സീൻ എടുക്കുന്ന സമയത്ത് ഹരിഹര സാറിൻ്റെ മകളുടെ എഴുത്തിനിരുത്താണെന്ന് മൂകാംബിയയിൽ. സാറിന് 4 മണിക്ക് മാംഗ്ലൂർ മെയിലിൽ പോകണം, സീൻ എടുക്കുക വേണം. അപ്പോൾ എന്നെ വിളിച്ചൊരു 1 മണിക്കൂർ നിർത്തി ക്ലാസ് തന്നു, ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞാൽ അച്ഛനോടൊപ്പം വർക്ക് ചെയ്ത ക്യാമറമാനാണ് അത് വർക്ക് ചെയ്തത്. ഇങ്ങനെ ഇരിക്കണം, സാറിൻ്റെ മുഖത്ത് ക്ലോസ് വെക്കണം, മറ്റു വെക്കണം, എല്ലാം പെർഫെക്റ്റായിട്ട് വരച്ചു തന്നു. പക്ഷേ എല്ലാം തന്നു ശരി തന്നെയാണ്, സാറ് പോയതും എനിക്കെൻ്റെ സമസ്ത ഇക്വിലിബ്രിയം തെറ്റി. കാരണം ഹരിഹരൻ സാറെന്ന് പറയുന്നതാണ് നമ്മുടെ ശക്തി, അദ്ദേഹം പോയി, ഇനി മുഴുവൻ കൺട്രോൾ ചെയ്യേണ്ട ഞാനാണോ എന്ന്, എനിക്ക് 20 വയസ്സ് കഷ്ടിച്ച് 20 വയസ്സേ വരുള്ളൂ. പക്ഷേ അന്ന് നസീർ സാർ പറഞ്ഞൊരു വാക്ക് എനിക്ക് ഓർമ്മയുണ്ട്, അസേ ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നേ, ഹരനും ഇങ്ങനെയൊക്കെ തന്നെയാണ് പഠിച്ചത്, നിങ്ങളെടുക്കണം, ധൈര്യമായിട്ട് എടുക്കണം. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിന്നാണ് ആദ്യമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഞാൻ സ്റ്റാർട്ട് ക്യാമറ പറഞ്ഞ് ഒരു ഷോട്ട് എടുക്കുന്നത്. എനിക്കിപ്പോഴും അത് ഓർമ്മയുണ്ട്, ഒരു വലിയൊരു എല്ലാവരും കൂടെ നിരന്ന് നിൽക്കുന്ന ഒരു ഷോട്ട് ഒമറ്റമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ നസീർ സാറിനെ പറ്റി പറഞ്ഞു വന്നത് ഈ പൂമ്പടത്ത പെണ്ണിലേക്ക് വരികയായിരുന്നു. പൂമ്പടത്ത പെണ്ണിൽ അവസാനം സാറിന് വയസ്ത്രീ ഏജ്ഡായി വരുന്ന സമയമാണ്, ഓടുന്നൊരു ഷോട്ടുണ്ട്, അതൊരു പേര് വിളിച്ചിട്ട് ഇങ്ങനെ സാറ് ഓടി വരും. അപ്പോൾ യു രാജഗോപാൽ സാറാണ് ക്യാമറ. അപ്പോൾ സാറ് വന്ന് ഓടി വന്ന് സാറ് വന്ന് വിഗ് ഊരി, 6 മണിയൊറ്റായി വിഗ് ഊരി, വിഗ് ഊരി രാജൻ്റെ കൊടുത്തു. അപ്പം രാജഗോപാൽ സാറ് പറഞ്ഞു ഇത്തിരി ഔട്ട് ഫോക്കസ് ആയോ എന്ന് സംശയമുണ്ട്, ഒന്നും കൂടി എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ സാറ് വിഗ് ഊരി, ആരും ഇനി അടുത്ത് പോകാൻ ഹരിഹരൻ സാറിനും ആരും അടുത്ത് പോകാൻ ധൈര്യമില്ല. അപ്പോൾ അര സാർ എന്നെ തോന്നി നിങ്ങൾ പോയി ഒന്ന് പറ ഒന്നും കൂടെ ഒന്ന് എടുക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നു പറഞ്ഞു. ലോകത്ത് ഒരു മനുഷ്യനും ചെയ്യുകയല്ല. അപ്പോൾ എന്നെ കണ്ടതും പുള്ളി ചോദിച്ചു എന്താ ഒന്നും കൂടെ എടുക്കണോ എന്ന് ചോദിച്ചു. അതാണ് പ്രേം നസീർ സാറിനെ നമ്മൾ നമിക്കണം ഒന്നും കൂടെ. ആ സാറേ ചെറിയ അവിട്ടം ആനന്ദ രാജൻ വിഗ് വയ്ക്കുന്നു, സാറൊന്നും കൂടെ ഓടുന്നു, തിരിച്ച് വന്ന് ക്യാമറയുടെ അടുത്ത് വന്ന് രാജഗോപാലിൻ്റെ ചോദിച്ചു, രാജാ എല്ലാം കറക്റ്റല്ലേ, ശരിയല്ലേ, ഞാൻ പൊക്കോട്ടെ ഊരിക്കോട്ടെ എന്ന് ചോദിച്ചതിന് ശേഷമാണ് ആ മഹാൻ വിഗ് ഊരുന്നത്.